കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ ദിവസങ്ങളായിട്ട് നടക്കുകയാണ്. ഇപ്പൊ ഞങ്ങളും കഴിഞ്ഞ ദിവസം ചില വീഡിയോ സ്റ്റോറികൾ ചെയ്തിരുന്നു. അതിനെ പിൻപറ്റി ഒന്നിന്റെ കാര്യങ്ങൾ പറയുകയാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല, കാരണം അത് ബോറടിക്കും. കാരണം ഈ പ്രതിസന്ധി ഉണ്ടാക്കിയതാണ്, ആര്, കേന്ദ്രം ഉണ്ടാക്കിയ പ്രതിസന്ധിയാണ്. 57,000 കോടി രൂപ നികുതി വരുമാനത്തിൽ നിന്ന് കേരളത്തിന് കിട്ടാനുണ്ട്, പല പല ഇനത്തിൽ കിട്ടാനുണ്ട്. അതിന്റെ പകുതി തന്നെ കിട്ടിക്കഴിഞ്ഞാൽ കേരളം രക്ഷപ്പെടും ഇപ്പോഴത്തെ ക്രൈസിസ് ചെയ്യുന്ന. പക്ഷേ തെണ്ടുകല്ല കിട്ടാനുള്ള പൈസയാണ് ചോദിക്കുന്നത് എന്നുള്ളത് വിഷയം നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. ഇനി അതിന്റെ മറ്റ് ഡീറ്റെയിൽസ് ഇനി വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് സഹായം മുടങ്ങുന്ന രീതിക്ക് കിട്ടാനുള്ളത് സഹായമല്ല, കിട്ടാനുള്ള പൈസ. തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണം? അതുപോലെ സാമ്പത്തിക വിദഗ്ധരും സർക്കാരും ഒക്കെ ആലോചിക്കേണ്ട പല കാര്യങ്ങൾക്കും പല രീതിയിൽ അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അപ്പം നമുക്കറിയാം, ഇപ്പോൾ കേന്ദ്രം പിരിച്ചാണ് ജി എസ് ടി പിരിച്ച് ഇങ്ങോട്ട് തരേണ്ടത്. ഏറ്റവും വലിയ വരുമാന മാർഗം അതാണ്. പിന്നെ കേരളത്തിന് ഈ പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ലാഭം, അല്ലെങ്കിൽ പിന്നെ ലോട്ടറി വിൽപ്പന, മദ്യവിൽപ്പന, ഇതിൽ കൂടെ കിട്ടുന്ന വരുമാനമൊക്കെയാണ് പ്രധാനപ്പെട്ട വരുമാന ഉറവിടങ്ങൾ എന്ന് പറയുന്നത്. അതിൽ മദ്യം ഒരു വലിയ വരുമാന മാർഗമാണ്, എല്ലാവർക്കും അറിയാം. നമ്മൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും വിദേശ നിർമ്മിത വിദേശ മദ്യവും നന്നായിട്ട് വിൽക്കുന്നുണ്ട്. ഇന്ത്യൻ നിർമ്മിത ഇവിടെ ഉണ്ടാക്കുന്ന വിദേശ നിർമ്മിത ഇറക്കുമതി ചെയ്യുന്നത്, അതിനൊക്കെ വില കൂടും വിദേശ മദ്യത്തിന്. അപ്പൊ ഇന്ത്യൻ നിർമ്മിതത്തിനും ബിവറേജിൽ പോയി വാങ്ങുന്നവർക്ക് അതിന്റെ വിലയൊക്കെ അത്യാവശ്യം അറിയാവുന്നതാണ്. നമ്മുടെ പരമ്പരാഗതമായ ഒരു പാനീയമായിരുന്നു കള്ള്. പക്ഷെ ഇപ്പോൾ കള്ളു വ്യവസായം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോയി കഴിഞ്ഞു. അതിന് പല പല കാരണങ്ങളുണ്ട്. അത് ഭരിച്ച സർക്കാരുകളുടെ നടപടികളും നിലപാടുകളും ഒക്കെ പലതും ഉണ്ട്. അതൊരു സങ്കീർണ വിഷയമാണ്, അത് നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് കള്ള് നല്ല ഒന്നാന്തര ശുദ്ധമായ കള്ള് പിന്നെ കള്ള് ഷാപ്പിലിടെ കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ അസാധ്യമായ ഒരു സംഭവമാണ്. മായം ചേർന്ന കള്ളാണ് പലയിടത്തും വരുന്നതെന്ന് പല പരീക്ഷണങ്ങളിൽ ലാഭപരിശോധനകളിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ വിഷയം തൽക്കാലം അവിടെ നിൽക്കട്ടെ. പിന്നെ നമുക്ക് ഒരു പ്രധാന വിഷയം, പല രാജ്യങ്ങളിലും ഇന്ത്യയിലെ തന്നെ ചില സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയ ഒരു മാതൃകയുണ്ട്, ഒരു പരീക്ഷണം. അത് ഭീകരമായിട്ട് പോകുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിൻ്റെ ഗോവ എടുത്താൽ ഫെനി, കശുമാങ്ങായിൽ നിന്നും വാറ്റിയെടുക്കുന്ന ഫെനിയാണ് അവരുടെ പൈതൃക മദ്യമായിട്ട് അവർ വർഷങ്ങൾക്ക് മുമ്പേ അംഗീകരിച്ചു കഴിഞ്ഞു. ഗോവയിലെ സർക്കാർ ഫെനിയെ അവരുടെ പൈതൃക മദ്യമായിട്ട് അംഗീകരിച്ചിട്ട് അതിനെ മാർക്കറ്റ് ചെയ്തിട്ട് അവർ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതവർ ചെയ്യുന്നത് പിന്നെ വലിയ ഡിസ്റ്റിലറിയിൽ കൂടി അല്ല, അത് വളരെ ലോക്കലൈസ് വരെ ആക്കിയിട്ട് ഗോവയിലെ ഗ്രാമങ്ങളിൽ വരെ വീടുകളിൽ കശുമാങ്ങ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ട് ആ ഫെനി എടുത്തിട്ട് അവർ സർക്കാരിലേക്ക് കൊടുത്തിട്ട് അതിനൊരു വരുമാനം ആ കുടുംബങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഗ്രാമങ്ങളിൽ പോലും. അതൊരു മാതൃകയാണ്. ഇത് ശ്രീലങ്കയിൽ അവിടുത്തെ കള്ള് ഇതേപോലെ അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, ശുദ്ധമായ കള്ള് ഇതുപോലെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, ട്രാ പാക്കിലൊക്കെ ആക്കിയിട്ട്. ഇപ്പം നമ്മുടെ കള്ള് വ്യവസായം എന്ന് പറഞ്ഞൊരു ഇപ്പോഴൊരു വളരെ ഒരു വളരെ പിന്നിൽ ഒരു അതിൻ്റെ വൃത്തിയിലും കാര്യങ്ങളും ഒരു കള്ള് ഷാപ്പിന് വൃത്തിയുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലുക്കുണ്ടല്ലോ, അതൊക്കെ ഇനി മാറ്റിയെടുത്ത് നല്ല കള്ള് വിറ്റാൽ അത് കർഷകർക്കും തെങ്ങ് കർഷകർക്ക് ഗുണം കിട്ടും. കള്ള് ചെത്തിയെടുത്താൽ പിന്നെ ഗോവയിലെ പോലെ എന്തുകൊണ്ട് കേരളത്തിലെ കർഷകർക്ക് അവരുടെ തെങ്ങ് ചെത്തി കള്ളെടുത്ത് സർക്കാരിലേക്ക് കൊടുക്കാൻ അനുവദിക്കുന്നില്ല? അതിൽ നിന്നൊരു വരുമാനം കിട്ടുകയല്ലേ? പട്ടയഭൂമിയിൽ നിൽക്കുന്ന തെങ്ങിൽ നിന്ന് ഒരു കള്ള് ചെത്തിയെടുക്കാൻ കർഷകന് പറ്റുന്നില്ലെങ്കിൽ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു വിജയഗാഥ, ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ വിജയഗാഥകളുണ്ട്, പഞ്ചാബിലുണ്ട് അല്ലെങ്കിൽ ഗോവയിലുണ്ട്. ഈ രാജ്യത്ത് മാത്രമല്ല പുറത്തും മലയാളികൾ പോയി നേടിയൊരു വിജയം ഞങ്ങളിവിടെ സൂചിപ്പിക്കാം. കാരണം നമ്മുടെ നാടൻ ചാരായം, ലോക്കലി നമ്മൾ വാറ്റെന്ന് പറയും, എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഗ്രാമങ്ങളിലൊക്കെ ഇത് ഇല്ലീഗലാണ്, നിരോധിച്ചിരിക്കുകയാണ്. ഈ വാറ്റ് ലീഗലൈസ് ചെയ്തിട്ട് ഇതിനെ നമ്മുടെ കേരളത്തിൻ്റെ ഈ കള്ള് പോലെ പൈതൃക മദ്യമാക്കി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് എത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റും? ഈ ഒരു വ്യവസായത്തിലൂടെ ജനങ്ങൾക്ക് എത്രയോ വരുമാനം അതിൽ നിന്നുണ്ടാക്കാൻ പറ്റും. എല്ലാം ബിസിനസ്സാണ്, സമ്പത്ത് വേണം, സാമ്പത്തികം ഉണ്ടാവണം, അതിൽ ഇത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് ഇവിടുന്ന് കനഡയിലേക്ക് കുടിയേറിയ, കനഡ രാജ്യത്തെ കുടിയേറിയ 4-5 മലയാളികൾ അവിടെ ചെയ്ത അത്ഭുതങ്ങൾ നമ്മൾ കണ്ണു തുറന്ന് കാണണം. ഒരു
ഒന്നൊന്നര വർഷം കൊണ്ട് ഒന്നൊന്നര വർഷമായിട്ടുള്ള ഇവിടുന്ന് ജോലി തേടിപ്പോയ നാലഞ്ച് മലയാളികൾ രണ്ട് കമ്പനി അവർ ഉണ്ടാക്കി. അവര് നമ്മുടെ നാടൻ വാറ്റ് തന്നെ അവിടെ വിൽക്കുകയാണ് ലൈസൻസ് എടുത്തിട്ട്. അതൊരു വലിയ ബിസിനസ്സായിട്ട് മാറി. കനഡയിൽ തുടങ്ങി അവരിപ്പോൾ അമേരിക്കയിൽ വരെ അത് വിൽക്കുന്നു, എക്സ്പോർട്ട് ചെയ്തിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് മുമ്പ് ചില വാർത്തകൾ വന്നിട്ടുണ്ട്, അതൊന്ന് ഓർക്കുക. ഈ നാടിന് എത്രയൊക്കെ സാധ്യതകളുണ്ടോ എന്നുള്ളത് നമ്മൾ ഇതുപോലെ തിരിച്ച് ഇവിടെ ഈ മലയാളികൾക്ക് കനഡയിൽ പോയി ഇത് വിജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെറുപ്പക്കാർ യുവാക്കളാണ് ഈ നാട്ടിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ കൊടുത്താൽ ഇവിടെ എത്രയോ പിന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ എത്രയോ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് ആലോചിക്കുക. അപ്പോ ഇവിടെ ഒരു കാര്യം പറയാം, ഒരു മുഖ്യൻ ചാരായം നിരോധിച്ച മുഖ്യനെ അറിയാമല്ലോ, 1996 പെണ്ണുങ്ങളുടെ വോട്ട് കിട്ടുമെന്നും പറഞ്ഞിട്ട് ചാരായം നിരോധിച്ചിട്ട് ആ മുഖ്യനെ പിന്നെ ജനങ്ങൾ അടിച്ചു പുറത്താക്കി അധികാരത്തിൽ നിന്ന് അടുത്ത തൊട്ട് നടന്ന ഇലക്ഷനിൽ. ഈ കേരളത്തോട് ആ മുഖ്യം ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം ചാരായ നിരോധനമായിരുന്നു. അതിനുശേഷം LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അതിനകത്ത് PK ഗുരുദാസനായിരുന്നു ആ ഗവൺമെന്റിലെ എക്സൈസ് മന്ത്രി. അപ്പം ഞാൻ അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് ഇങ്ങനെ മറ്റു കാര്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം പുള്ളിയോട് ഞാൻ ചോദിച്ചു, ഈ ചാരായ നിരോധനം പിൻവലിക്കുമെന്നാണല്ലോ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് LDF. LDF ഉറപ്പ് കൊടുത്തിരുന്നു, LDF അധികാരത്തിൽ വന്നാൽ ഈ മറ്റേ മുഖ്യന്റെ ചാരായ നിരോധനം പിൻവലിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അധികാരത്തിൽ വന്നത് 2-3 കൊല്ലമായിട്ട് ഒരു അനക്കൂല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വാഭാവിക ഒരു മാധ്യമ പ്രവർത്തനം നൽകി ആ ഒരു ചോദ്യം ചോദിച്ചു. അപ്പോ PK ഗുരുദാസൻ ഇന്നത്തെ മന്ത്രി പറഞ്ഞ മറുപടി, ആ ക്യാമറ ഓഫ് ചെയ്യാമെന്ന് ചോദിച്ചു. ഇനി ഞാൻ പറയാമെന്ന് ഇത് ഡിറ്റോയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ക്യാമറയോട് പറഞ്ഞു ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ക്യാമറ ഓഫ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് എന്നോട് പറയുന്നത്, നമ്മുടെ ആഗ്രഹമാണ് ചാരായ നിരോധനം പിൻവലിക്കണം, അതൊരാവശ്യമാണ്. കാരണം ചാരായം പിൻവലിച്ചതോടുകൂടി ഈ അടിസ്ഥാന വർഗം, തൊഴിലാളികൾ, അധ്വാനിക്കുന്ന വർഗം പിന്നെ അതിൻ്റെ 10 ഇരട്ടി കാശ് കൊടുത്തിട്ട് പിന്നെ ബാറുകളിൽ പോയിട്ട് മദ്യമാകേണ്ടി വരികയാണ്. അപ്പൊ കുടുംബത്തിലെത്തുന്ന വരുമാനം കുറയുന്നു. പട്ടചാരായമാണെങ്കിൽ നല്ല സ്പിരിറ്റ് ആണെങ്കിൽ അത് രണ്ടെണ്ണം അടിച്ചിട്ട് രണ്ട് മുട്ടയും രണ്ട് പരിപാടിയും കഴിച്ചിട്ട് അവർ വീട്ടിൽ പോയി ബാക്കി പൈസ വീട്ടിൽ പെണ്ണുങ്ങൾക്ക് അല്ലെ കുടുംബത്തിന് കിട്ടുമായിരുന്നു. ഇപ്പോൾ വരുമാനത്തിന്റെ 3/4 ബാറുകളിലേക്ക് പോവുകയാണ്. ഇത് പിൻവലിച്ചത് പുനഃസ്ഥാപിക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പക്ഷേ അത് അതിന് ചെയ്യാനുള്ള ധൈര്യം നമുക്കില്ല. കാരണം നമ്മുടെ നാട്ടിലെ പബ്ലിക്കിൻ്റെ ഒരു വികാരം ഇതങ്ങോട്ട് നമ്മൾ പ്രഖ്യാപിച്ചാൽ, ചാരായ നിരോധനം പിൻവലിക്കുന്നു പ്രഖ്യാപിച്ചാൽ, ഇവിടുത്തെ ബിഷപ്പുമാരും ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരും ഇവിടുത്തെ ചില പിന്നെ എന്തിനെ വിമർശിക്കുന്ന ചില ആൾക്കാരൊക്കെ നമ്മളെ വല്ലാണ്ടിട്ട് വളയും. അതുകൊണ്ട് അത് പേടിച്ചിട്ടാണ് തീരുമാനം നടപ്പാക്കാൻ പറ്റാത്തത്. വാഗ്ദാനം ചെയ്തിരുന്നു നടപ്പാക്കാൻ പറ്റാത്തത്. കാര്യം എനിക്ക് മനസ്സിലായത്, ഇനി ഇവരെ ഈ ചെറുപ്പക്കാര് 2022 2022 ഇവര് മന്ദാകിനി എന്ന് പറയുന്ന വാറ്റുചാരായം കനഡയിൽ മാർക്കറ്റ് ചെയ്യുന്നത്. ആദ്യം ഒരു സ്വയം ഉണ്ടാക്കി, പിന്നെ അവർക്ക് തോന്നി ഇതൊന്ന് വിൽപ്പനയ്ക്ക് വെച്ചാലോ ലൈസൻസ് എടുത്തിട്ട്, അങ്ങനെ ഒരു ഡിസ്റ്റിലറിയുടെ ലൈസൻസ് അവർ എടുത്തു. എടുത്തിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ മാസ് ഉൽപാദനം കൂട്ടി വർദ്ധിപ്പിച്ചു. അങ്ങനെ മന്ദാകിനി ലോഞ്ച് ചെയ്തു. ലോഞ്ച് ചെയ്തിട്ട് അത് വൻ ഹിറ്റായി. ഹിറ്റായിട്ട് കനഡയിൽ വിൽപ്പന കൂടാതെ അത് അമേരിക്കയിലേക്ക് US വിൽപ്പന പോയി. ഇത് കണ്ടിട്ട് ഇത് തുടങ്ങിയത് മന്ദാകിനി തുടങ്ങിയത് പിന്നെ 3 ചെറുപ്പക്കാരാണ്. അഭിലാഷ് ചെറിയാൻ മലയാളി, അദ്ദേഹത്തിന്റെ സഹോദരൻ ഏലിയാസ്, പിന്നെ ഒരു ഫ്രണ്ട് സരീഷ് കുഞ്ഞപ്പൻ. ഇവര് 3 പേര് കൂടിയാണ് മന്ദാകിനി തുടങ്ങുന്നത്. അപ്പൊ മാർക്കറ്റ് വലുതായപ്പോൾ അവർ മന്ദാകിനിയുടെ ഫ്ലേവറും മാറ്റി, ഒറിജിനലും അതിനുള്ള ഫ്ലേവറും വന്നു. അതായത് ഇപ്പോൾ അവര് ഒറിജിനൽ പിന്നെ ജിഞ്ചർ, കാർഡമൺ, ഇഞ്ചി, ഏലം ഫ്ലേവർ, ഏലക്ക ഫ്ലേവർ, പിന്നെ 3rd പൈനാപ്പിൾ മാംഗോ ഫ്ലേവർ, 4th ഒരു പ്രൊഡക്റ്റ് മലബാറി 65 വരെ അവർ വിറ്റ് കാശുണ്ടാക്കുകയാണ്. അവരുടെ പിന്നെ മില്യൺസ് ഓഫ് കനേഡിയൻ ഡോളറാണ് അവർ ഉണ്ടാക്കുന്നത് ഒരു 1.5 വർഷം കൊണ്ട്. മനസ്സിലാക്കണം, അവർ വിൽക്കുന്ന പ്രൈസ് ഇപ്പോൾ
ആവറേജ് 40 കനേഡിയൻ ഡോളർ എന്ന് പറഞ്ഞാൽ ഒരു കുപ്പിക്ക് 750 മില്ലി ലിറ്റർ അല്ല, അതിന് 2400 രൂപ ആവറേജ് പ്രൈസ്. അപ്പൊ ഇവരുടെ ഈ വിജയം കണ്ടിട്ട് മറ്റു രണ്ട് മലയാളികൾ അടുത്ത പരീക്ഷണം നടത്തി. ഇവരൊക്കെ കേരളത്തിലാണെങ്കിൽ തെണ്ടി നടക്കുകയല്ലേ ഉള്ളൂ, ഇത് കനഡയിൽ പോയിട്ട് ജോലിയും വേണ്ടെന്ന് വെച്ചിട്ട് അവർ മദ്യ വ്യവസായത്തിലേക്ക് കടന്ന വിജയകഥയാണ് ഈ പറയുന്നത്. രണ്ടാമത്തെ ടൈക്ക എന്ന് പറഞ്ഞൊരു ഒരു ഒരു വാറ്റ് തന്നെ, കേരള വാറ്റ് തന്നെ, നാടൻ വാറ്റ് തന്നെ അവർ മാർക്കറ്റ് ടൈക്ക എന്ന പേരിൽ. അത് വേറെ രണ്ട് പേര് മലയാളികൾ, ഒന്ന് അജിത് പത്മകുമാറും പിന്നെ ഒരു സജീഷ് ജോസഫും, രണ്ടുപേരും കൂടി ഇവരുടെ ഈ വിജയഗാഥ കണ്ടിട്ട്, മന്ദാകിനിയുടെ വിജയഗാഥ കണ്ടിട്ട് മറ്റേതിലേക്ക് പ്രവേശിച്ചു. അവരിട്ട പ്രൈസ് ഇത്തിരിയുടെ കൂടുതലിട്ട് മാർക്കറ്റ് ചെയ്തു, കാരണം അത് 750 മില്ലി ഒരു കുപ്പിക്ക് അവർ ആവറേജ് ചാർജ് ചെയ്യുന്നത് 55 കനേഡിയൻ ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം 3300 രൂപ വരും. ടൊറന്റോ കേന്ദ്രീകരിച്ചിട്ടാണ് അവർ കനഡയിൽ അവരുടെ ബിസിനസ് തുടങ്ങിയത്. ഈ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞത്, നാട്ടിൽ എത്രയോ അവസരങ്ങൾ ഇങ്ങനെ കിടക്കുക, നാടിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ, പക്ഷെ തീരുമാനങ്ങൾ വേണം. അത് സർക്കാരും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ വേണം. നമുക്ക് തീരുമാനങ്ങൾ ഉണ്ടാവുന്നില്ല. ഇപ്പൊ ഷെൻഗുവ വിഴിഞ്ഞ തീരത്ത് അടുത്തിട്ട് അവിടെ 6ാം ദിവസമായി, 6 ദിവസമായിട്ട് വന്ന കപ്പല് ക്രെയിനിറക്കാൻ പറ്റാതെ പുറംകടലിൽ കിടക്കുകയാണ്. അകത്ത് വരെ വന്ന കപ്പൽ പുറംകടലിൽ, അതായത് 4-5 നോട്ടിക്കൽ മൈൽ വരെ അടുത്ത് വന്ന ഷെൻഗുവ തിരിച്ച് പുറംകടലിൽ പോയിട്ട് ലക്ഷദ്വീപ് കടലിൽ ഇപ്പം അവിടെ മൂറിംഗ് ചെയ്തിരിക്കുകയാണ്, നങ്കൂരമിട്ടിരിക്കുകയാണ്. 6 ദിവസം പിന്നെടുക്കും. ഒരു മദർഷിപ്പ് ഇവിടെ വന്നിട്ട് അതിലെ ലോഡ് ഇറക്കാൻ പറ്റുന്നില്ല, ക്രെയിൻ ഇറക്കാൻ പറ്റുന്നില്ല. ഡിസിഷൻ മേക്കിങ്ങിലെ പ്രശ്നങ്ങൾ, ഇത് കേരളമല്ല തീരുമാനിക്കേണ്ടത്, ഷെൻഗുവ വിഷയം അത് കേന്ദ്രം തീരുമാനിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ കേരളത്തിലെ കാര്യങ്ങളാണ്. എന്തുകൊണ്ട് തീരുമാനം ഉണ്ടാവുന്നില്ല? പിന്നെങ്ങനെ ഈ നാട് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? കനഡയിലാണ്, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നത് കനഡയിലാണ്. കനഡയിൽ പോയിട്ട് അവർ PR എടുക്കും, പെർമനന്റ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് അവിടെ അവരവർ അവിടെ ജീവിതം തുടങ്ങുകയാണ്. അവർ തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. എത്രയോ ആയിരക്കണക്കിന് പേര് PR എടുത്തിട്ട് ഓസ്ട്രേലിയയെ പോലെ തന്നെ കനഡയിൽ പോയി താമസിക്കുന്നു. അവിടെ അവസരങ്ങളുണ്ട്. ഇപ്പൊ ഈ പറയുന്ന മന്ദാകിനി ടൈക്ക ഉണ്ടാക്കിയ പോലെ ഇനി ജോലിക്ക് പോയില്ലെങ്കിലും സ്വയം ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടുത്തെ സർക്കാർ പിന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിന്നെ തിരിച്ച് കേരളത്തിലേക്ക് വരണോ? എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് യുവാക്കൾ കേരളം വിട്ടു പോകും? ഇതൊരു വലിയ വിഷയമാണ്. അത് വേറൊരു വീഡിയോയിൽ പറയണം, ഇത് പറഞ്ഞാൽ ഒത്തിരി നീണ്ടു പോകും. കേരളത്തിൽ ജീവിക്കാൻ കഴിയില്ല, കേരളത്തിൽ ഞങ്ങൾക്കൊരു ഫ്യൂച്ചർ ഇല്ല, ഭാവിയില്ല എന്ന് ഇവിടുത്തെ യുവാക്കൾ, യുവതി യുവാക്കൾ ചിന്തിച്ചിട്ട് അവർ പഠനം ഉൾപ്പെടെ വിദേശത്തേക്ക് മാറ്റുമ്പോഴേ അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കുറേയൊക്കെ സർക്കാരുകൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്, സംസ്ഥാന സർക്കാർ അടുത്ത കാലത്തായിട്ട്. പക്ഷെ ഇത് പോരാ, ഇതിന് വളരെ ഇതായിട്ടുള്ള ഒരു ശ്രമം, കഠിന പരിശ്രമം ചെയ്തെങ്കിൽ മാത്രമേ ഈ പുറത്തേക്കുള്ള ഒഴുക്ക് നമുക്ക് തടഞ്ഞ് ഈ ബ്രെയിനുകൾ, അതായത് ഈ തലച്ചോറുകളെ, ഈ മനുഷ്യ വിഭവശേഷിയെ ഇവിടെ നിലനിർത്തിയില്ലെങ്കിൽ കേരളം വയോധികൻ എന്ന നാടായിട്ട് മാറാൻ അടുത്ത 10 കൊല്ലം മതി. ചെറുപ്പക്കാരില്ലാതെ, അല്ലെ അടഞ്ഞുകിടക്കുന്ന വീടുകൾ, വയോധികർ, ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന ഒരു നാടായിട്ട് കേരളം മാറിപ്പോകുന്നുള്ള അപകടം നമ്മളിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതിന് നടപടികൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.